ഹലോ ഫ്രണ്ട്സ്, ഞാനാണ് ഇന്ന് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ TH8 പറ്റിയ കുറച്ച് അറ്റാക്കിംഗ് സ്ട്രാറ്റജീസാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും, ഞാനൊരു TH10 കാരനാണ് എന്താണ് ഈ ഒരു TH10 വെച്ചിട്ട് ഞാനിങ്ങനെ TH8 സ്ട്രാറ്റജി പറയാം. സിമ്പിളായിട്ട് ഞാൻ എൻ്റെ അടുത്ത് ഇപ്പോൾ TH8 മാക്സ് ആയി അല്ലെങ്കിൽ എൻ്റെ ഡ്രോപ്പിനെ അൺലോക്ക് ചെയ്ത ഒരു അക്കൗണ്ട് ഇല്ലാത്തതാണ് ഇപ്പോൾ ഒരു പ്രശ്നം എൻ്റെ അടുത്ത് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സിമ്പിൾ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഈ മെസ്സേജിൽ നമ്മൾ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഞാൻ ക്ലാനിൽ പോകാം. നമ്മൾ ക്ലാൻ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഇതിൽ ഒരു ക്ലാൻ ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാവേജസ് അങ്ങനെ അതിൻ്റെ അടിയിൽ ഇതാണ് നടക്കുന്നത്, ബാൽക്കോരി കിങ്സ് എന്നുള്ളത്. അതിന് മുമ്പ് ഈ ഒരു ക്ലാനിനെ വെച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. ഈ ബാൽക്കോരി കിങ്സ് ഇപ്പം നമ്മളത് ഏത് ട്രൂപ്പാണ് ബെസ്റ്റ് ഫോർ ട്രോഫി പുഷിങ് ആൻഡ് അല്ലെങ്കിൽ വാറം സ്ട്രാറ്റജിക്കൊക്കെ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ട്രൂപ്പ് കോംബോ ഏതാന്ന് എന്നോടൊരാൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു. അപ്പം ഞാനെന്ത് ചെയ്ത് അതിനെപ്പറ്റി വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്തില്ല, ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടുന്നത്. സോ ഞാനിപ്പോൾ ചെയ്യുകയാണ്. ഓക്കെ, ഏതാണ് കോംബോ എന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഫസ്റ്റ് കിടക്കുന്ന ഈ റോയൽ സാൻ എന്ന് പറഞ്ഞ പ്ലെയറുടെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം. ഓക്കെ, വിസിറ്റ് ചെയ്തു. ഇതാണ് റോയൽസാൻ എന്ന് പറഞ്ഞ ആളുടെ ബേസ്. ഓക്കെ, അപ്പം TH8 ഇങ്ങനെ ഒരു ട്രോഫി പുഷറാണ്. അപ്പോൾ ഈ ട്രോഫി പുഷർ യൂസ് ചെയ്യുന്ന ട്രോപ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇത് ഈ ഒരു കോംബോ ആണ് അവർ ട്രോഫി പുഷിങ്ങിനായിട്ട് അല്ലെങ്കിൽ വാറിനായിട്ട് യൂസ് ചെയ്യുന്നൊരു മെത്തേഡ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് സ്ക്രീൻഷോട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ നോട്ട് ചെയ്യാം. സ്ക്രീൻഷോട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. ഇത് നോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു കോംബോ സെറ്റ് ചെയ്ത് അറ്റാക്കിങ്ങിന് പോവാം. അപ്പം ഇത് വെറും ട്രൂപ്പ്സ് മാത്രമാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്പെല്ലസ് നോക്കാം. എങ്ങനത്തെ സ്പെല്ലുകളാണ് അതായത് ഉപയോഗിക്കുന്നത്. പക്ഷെ നമുക്ക് സ്പെല്ലിപ്പോൾ ഇങ്ങനെ നോക്കുക അങ്ങനെ പറ്റില്ലല്ലോ അല്ലേ. ട്രൂപ്പ്സ് നോക്കുന്ന പോലെ നമുക്ക് സ്പെല്ല് ചെക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. ജസ്റ്റ് വെയിറ്റ്, നമുക്ക് നോക്കാൻ പറ്റുമോ. ആ ഓക്കെ, ഇതാണ് അവർ യൂസ് ചെയ്യുന്ന ട്രൂപ്പ് കോംബോ അല്ലെങ്കിൽ സ്പെൽ കോംബോ അല്ലേ. സ്പെൽ ഫാക്ടറി നമ്മൾ ജസ്റ്റ് നോക്കിയപ്പം 3 എർത്ത്ക്വേക്കും പിന്നെ ഒരു റേഞ്ച് സ്പെല്ലും 1 ഹീലിംഗ് സ്പെല്ലും. അപ്പോൾ സ്പെല്ല് ഇതാണ്. ട്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരുന്നു? 1 പെക്ക വിസാർഡ്, 12 വിസാർഡ്, 6 ബോംബർ. ഒക്കെ 11 മാക്സ് കേട്ടോ. 5 ആർച്ചേഴ്സ്, 5 വാൽക്കരീസ്, പിന്നെ 2 ഗോളം, 5 മെനിയൻസ്. ഈ ഒരു കോംബോ വെച്ചിട്ടാണ് എന്ത് ഇങ്ങനെ ട്രോഫി പുഷിങ് അല്ലെങ്കിൽ വാർക്കൈറ്റ് ചെയ്യുന്നത്. നിങ്ങൾ TH8 ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. മാക്സ് ആണെങ്കിൽ മാത്രം ജസ്റ്റ് ലൈക്ക് ഹിം ഇങ്ങനെ പോലെ തന്നെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക മാക്സിമം. അപ്പോൾ നിങ്ങൾക്കും ട്രോഫി പുഷ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അറ്റാക്കിങ്ങിനൊക്കെ പോയി നല്ല വാർ സ്ട്രീക്ക് നടത്താൻ സാധിക്കും. അപ്പം എന്താ ചെയ്യുക, മാക്സിമം TH7 വരെ നമ്മൾ എയർ അറ്റാക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് അല്ലേ, ഡ്രാഗൺ അറ്റാക്ക്. പിന്നെ എന്ത് ചെയ്തു, TH8 എത്തിയപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, ഗ്രൗണ്ടായി. ഗോളത്തിനും ബോൾക്കയറിനൊക്കെ നമുക്ക് കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, അറ്റാക്കിങ് ഗ്രൗണ്ട് വഴിയാക്കി. അപ്പം ഈ ഒരു മെത്തേഡ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, ഞാൻ എൻ്റെ വീഡിയോ എൻ്റെ പേര് തൊണ്ടയ്ക്ക് തീരെ സുഖമില്ല, അതാണ് സൗണ്ട്, ഒരു പതർച്ച എന്തായാലും ഉണ്ടാവും. സോ ക്ഷമിക്കുക, മാക്സിമം ശരിയാക്കാൻ നോക്കാം. ഓക്കെ, ഞാൻ എൻ്റെ വീഡിയോ വൈകിട്ട് പറ്റുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഗായ്സ്.